Marimayam. ഇതതിനകത്ത് വാരിയിടുന്ന ഒരേ അതല്ലേ നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാടി. വേണ്ട ഏട്ടൻ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാലേ പിന്നെ വൈൻ ഉണ്ടാവില്ല, ഇത് മുഴുവൻ വായലേക്കായിരിക്കും പോവാ. അവിടെ പോയിരുന്നേ, ചെല്ലി ചെല്ലി, ഞാൻ ഉണ്ടാക്കോളാം. എനിക്കാണ് ഇതിന്റെ കൂട്ടൊക്കെ കറക്റ്റ് അറിയാം. പിന്നെ നിനക്കറിയും ഞാൻ എത്ര കാലമായിട്ട് ഉണ്ടാക്കണതാ വീട്ടില്. നിങ്ങൾ എന്തിനാ ശരിക്കും വൈൻ ഉണ്ടാക്കണത്? കുടിക്കാൻ. ഓ, കുടിക്കാനാന്ന് എനിക്കറിയാം. അല്ല, ക്രിസ്മസിന് ഇത്ര പ്രാധാന്യത്തോട് കൂടിയിട്ട് വീഞ്ഞുണ്ടാക്കണത് എന്തിനാണ്? ഓ അതോ, അത് പിന്നെ അപ്പുറത്തപ്പുറത്ത് വീട്ടുകാരൊക്കെ ഉണ്ടാക്കും, അപ്പൊ നമ്മൾ ഉണ്ടാക്കുക തന്നെ, ഇത്രേ ഉള്ളൂ. ഇനി ആ പഴയപ്പഴത്തിലിടുക. മുന്തിരി വലിക്ക് പഴ എന്നാ എടുത്തേ, കഴിക്കാനായിരിക്കും. അതെ, പിന്നെ വൈൻ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അച്ഛന് 2 ബോട്ടിൽ കൊടുക്കട്ടാ. ഒന്നാ കൊടുക്കുന്നില്ല അച്ഛന്. നിന്റെ അച്ഛന് വൈന് എടി, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു അത്യാവശ്യമാണ്, എനിക്ക് ഇത്തിരി പൈസ വേണം അച്ഛാന്ന് ചെന്ന് പറഞ്ഞപ്പോ എന്താ അങ്ങേരെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? തരില്ലാന്നോ? അല്ലേ, ആ അച്ഛന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വൈന് കൊണ്ടു കൊടുക്കണമെന്ന്. എനിക്ക് വൈന് അതെ, ഇതിവിടെ ക്രിസ്മസിന് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള വൈന്, അത് നമ്മൾ കുടിക്കും. ഇതിപ്പോ ഒരു 4-5 കുപ്പി ഉണ്ടാവും കേട്ടാ. ആ ഉണ്ടായിക്കോട്ടെ, നിനക്കെന്തായാലും ഇത് പഞ്ചസാര ഇവിടെ ആവശ്യമില്ല. വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ലാസ്റ്റ് ഒഴിക്കും. ഇത് കാര്യം ചെയ്യാം, നമുക്ക് ഇത് അവിടെ എവിടെയും കുഴിച്ചിടാണല്ലേ പറമ്പില്. ഇനി ഒന്നുമില്ല, ഒരു കിഴിയിലെ കുറച്ച് ഗോതമ്പ് കെട്ടിയിട്ട് ഇതിലിട്ടാ മതി. 21 ദിവസം കഴിയുമ്പോ നമ്മുടെ വൈന് സൂപ്പർ ആയിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്തേ, ആ സ്റ്റോർ റൂമിലേ ഒരു വെള്ളത്തുണി വെച്ചിട്ട് ചേട്ടൻ പോയി എടുത്തിട്ട് വന്നേ. ശരി. ഹലോ, ആ ഞാൻ ഇവിടെ ഇല്ലടാ, ഞാൻ ഗുണ്ടൽപേട്ടാണ്, ഗുണ്ടൽപേട്ട്. ആ കാശ ഇന്ന് ഇന്ന് തരണ്ട, വൈകിട്ടാ? ആ നമുക്ക് വൈകിട്ട് കാണാം. അല്ലടാ ഗുണ്ടൽപേട്ടല്ല, ഞാൻ ഇവിടെ നമ്മുടെ കുണ്ടുകാട്, കുണ്ടുകാട് എന്നാ പറഞ്ഞത്. ആ നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ, ആ ശരി ശരി, ഞാൻ വിളിക്കാം. രാഘവേട്ട എന്തുട്ടാ നിങ്ങള്? എന്തേ? അല്ല, ഇത്രയൊക്കെ പ്രായമായിട്ട് നിങ്ങൾക്കൊരു കാര്യബോധം വന്നിട്ടില്ലേ? ഞാൻ അറിയാണ്ട് ചോദിക്കാം, എന്തേന്ന്? അല്ല, മൂത്രമോച്ചോ ഈ സിഗരറ്റ് ഇങ്ങനെ പുറത്തു നിന്നിട്ട് വലിക്കാൻ പാടില്ല, നിയമവിരുദ്ധല്ലത്. ഇവിടെ ആരില്ലല്ലോ, ഇവിടെ ആരില്ലല്ലോ എന്നല്ല, നമ്മൾ ഈ അന്തരീക്ഷത്തിൽ എവിടെ ഇറങ്ങി ചെയ്താലും സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി കേട്ടിട്ടുണ്ട് നിങ്ങള്? ആ, ഇതേമാതിരിയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികൾ പുറത്തിറങ്ങിയിട്ട് ചെയ്താൽ സാറ്റലൈറ്റ് വന്ന് അത് പകർത്തി ഫോട്ടോ എടുത്ത് എത്തിക്കേണ്ടോർത്തെത്തിക്കും. ഇനിയുണ്ട കയ്യില് ഓരോ പണികള് കാണിക്കണതേ. അയ്യോ, ഇപ്പൊ ഇതെവിടെങ്കിലും കളയണ കണ്ട അത് അതിലും വലിയ പ്രശ്നമാണ്. മറ്റു വേറെ ഇതിന്റെ അത് വേണ്ടല്ലോ, ഇനിയിപ്പോ ഇത് കളയാം, എവിടെയെങ്കിലും കളയാം. ഒരു വലിക്കുന്നില്ല. ശരി, ആ പിടിച്ചോ. ആ ദില്ലി ഇതാ വരുന്നു. ഇതായിട്ടാ ഇതെന്തിനാണ് ഇവിടെ കെട്ടാന്? എടി, ഇത് പള്ളി പെരുന്നാളിന് കെട്ടണതല്ലേ? ഇതൊന്നും വേണ്ട, കൊണ്ടേ മാറ്റി വേറെ അതിന്റെ ഉള്ളിലുള്ള സാധനം ആ അതൊക്കെ എടുത്ത് വെച്ചോ. സത്യോ, ഓ എന്താ പരിപാടി? ക്രിസ്മസ് അല്ലേ, കേക്കും വൈനൊക്കെ വാങ്ങിയോ? കേക്ക് വാങ്ങണം, വൈന് ഇവിടെ തന്നെ ഇട്ടു. വൈന് ഇവിടെ തന്നെ ഇട്ടു പറയാ, ഇവിടെ ഉണ്ടാക്കിയോ? ഓ എല്ലാരോടും പോയി പറയൂട്ടാ. അത് ശരി, ഇവിടെ ഉണ്ടാക്കിയില്ലേ? ആ അതിപ്പോ എങ്ങനെ Taki? Asalai. Wine at Rakan Brando. Oh, I think a specialist to under law. Jerry. Ah, the Galakilo. Ah, I said, Papa Kamarkinda. I can delay the main alley. Ah, the Panda Classic Island, I get away. Other than the Mundri or the Bushakara. Chicken parenda. That's a secret. Oh, Mammo. Hey, are you? Parenda, parenda. Hey, Samba, you're a car. You're a little piggy. And they think you're a dear life. I don't think any place will come out of Nokonuli. Yeah. I don't see the awards of Nokonuli. That's mobile phone ringing some little phone and chat another. I live in the Facebook and the WhatsApp. And it's so water come on, but you lay. Oh, you want the water than done. Ah, they can't remember the young lady. They can't name a virata. In the Doka to Grano. Beetle wine and Dakan Varnan Yema Vidanapo. Beetle wine and Dakano. Pine. Yet Changai, Christmas and Lagalamodre, Alaga wine and Dakan to win. Yet Changai, I'm not the car at the end of the Quilly person jamming at Ledanki. Jamming it clear. Why you not there? In that day. Yet I don't beat till in Dakamatlam, another person. Beatless in Dakari. Ah, Panamku, Panda. Eh? Beatle to tell and Daki there. Ne? Mucha to tell us at the Ramal and Daki there. Ah, yo. Yenduranche. And they? Mutta to set on Daki? Ah. Putting in the Satian Yaga, putting in the Kadivar. You're not sort late in the sun and he got. Satellite or something like satellite. Ah. Muttati Andresh, that is why we are doing satellite. We are putting a photo of the thing and other things. You putting it up? Are you? Eh? Satellite are going to we are going to bathroom. We are I didn't feel cool. I am in love. I hey, other person, Pashi didn't know. Yan, you brought no price and Barnani, price at the Christmas and Amaka, wine and Dakana and Dakana, up a cake and Barnanis. Then Yapi Pono again. If a Samagalanda excess of his lunar excess of the dependent surpendal Moidu. I went in the country carrying around out the Ripia. The town Sama, I come back to me on Mogota. Eh? Let us make what to the packet independent chiller or Kandana, don't go to the day. Carrying where they come. The Moidus are not some Sarigan Kotale. Satin or Anagachi and the Surtu. Pava Gachian. I had a renewed Chedala, eh? Kayabatam Petida and the Lanaki than some Sarika. I am right. I really have the Ripia. Oh, but then you some Angela. Oh, I got it. By you are eating a kettle and do Christmas. Pinay, for a thin coolik on the corpulata. Other than the Amiridomelo. Hello, Abadashiri. Oh, are they? E. Catalan do click out on the cutter. Adim Boeta bathroom in the male curata. Ada lay. Burning as a vulcan and margalata would theatre site late to put it. Viloni, the Malay Parijad, Kundil Sumesh. Motum Amber Pundau. Oh, Pinapatana could be pack either. I'm going to buy you to check. Sir, well, you are Allorosa to Patu is like you made a number of Korchi, wine and Daki with Tapa, other Mahaka, are you again? You were not in the Dojapora, alone. I let you can you marry. It's a mere theater, but I let you know. Hungry dinner. Eh? Ah. 맛이. 와보다 നമ്മുടെ പത്തൊപ്പി വൈൻ എടുത്ത് വിറ്റതാണ് ഇവിടെ മൊത്തം കൊയപ്പായി. നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചില്ലേ എത്ര ജനങ്ങളുടെ പറഞ്ഞത് ഈ പാവ സുമേഷേട്ട പൊരി വെയിലത്ത് തലറങ്ങി വീണു നോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ചോദിച്ചോക്ക്. ജനങ്ങളെല്ലാം മൊത്തം വയ്യാതാക്കില്ല നിങ്ങൾ അല്ലേ? ആരാണ് കാശി ചോദിച്ചു? ഞങ്ങളാണ് കാശി ചോദിച്ചത്. ഇവരല്ലേ അന്നേരം എല്ലാവരും ഉണ്ട് ഉണ്ടായിരിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പൊ 19 കൊല്ലത്തോളമായി. ആ ഇവിടെ ഉണ്ടല്ല പാവപ്പെട്ടവന് കയറി കിടക്കാൻ ഒരു കൂരണ്ട. പിള്ളേര് വിശന്നിട്ട് ഭക്ഷണവും ഇല്ലാതെ മണ്ണ് വാരി തിന്നെയാണ്. ആ അതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം 15 കൊല്ലായില്ലേ? ഇവിടെ കയറി കിടക്കാൻ വേണ്ടി ഒരു സെന്റ് സ്ഥലം ഉണ്ടാ? അത് ചോദിക്കാനും പറഞ്ഞാൽ ആരുമില്ല. നമ്മളൊരു 10 കുപ്പി വൈനെടുത്ത് വിറ്റത് ഇവിടെ വലിയ കുഴപ്പം, ആളെ പ്രശ്നം, പോലീസ് സ്റ്റേഷൻ, ഒന്നും പറയണ്ട. നാടും മാനും ഉൾപ്പും വേണം. തൊപ്പിയിട്ട് കിടക്കാം അല്ലേ? ഉണ്ടാതിരിക്കടാ, എന്റെ കയ്യിനെ പണി ഉണ്ടാക്കല്ലേ. ഞാനല്ല അവനാണ്. അടിക്കുവോ? അടിക്കാന്നുള്ള എക്സൈസ് അല്ലേ? ഹലോ ഹലോ, എങ്ങോട്ടാണ്? ഹലോ സർ, ആ സർ മൊയ്തുവാണ്. ഓക്കെ സർ, ഷുവർ സർ, ഓക്കെ സർ, ഓക്കെ സർ. ഹലോ, മന്ത്രിയെ വിളിച്ചത്? ആ ഫയൽ മന്ത്രിസഭ കൂടുന്നതിന് മുമ്പ് അവിടെ എത്തിക്കാൻ പെട്ടെന്ന് എൻ്റെ പണി നോക്കും. ആ ശരി, കഷ്ടമാണ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിച്ചതെന്ന്. ആ ഈ മന്ത്രിമാർക്ക് ദിവസവും ദിവസവും ശമ്പളം കൂട്ടി കൊടുക്കണതിന് ഒരു കുഴപ്പമില്ല. ഇവരുടെ മക്കളും ഭാര്യമാർക്കൊക്കെ സർക്കാർ ജോലിയാണ്. ഇവനൊക്കെ ഈ ഖജനാവിൽ കൈയിട്ട് വാരി നിരങ്ങണുണ്ണി, ഒരാളും ചോദിക്കാനില്ല. നമ്മളെന്താ ചെയ്തത്? ഈ മന്ത്രിമാരുടെ ശമ്പളം തോന്നുമ്പോൾ തോന്നുമ്പോൾ കൂട്ടാം. അവരെ ഭാര്യക്കും അവരെ മക്കൾക്കെല്ലാം വീണ്ടും പോലെ ഗവൺമെന്റ് പണി കൊടുക്കാം. ഈ ഗജനാന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കല്ല. നമ്മ ഇത് കുറെ കേട്ടിട്ടുണ്ട്. ഈ മന്ത്രിമാർ ഈ ഗജനാവെന്ന് വൈകുന്നേരം വൈകുന്നേരം കൈയിട്ട് വാരി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ? അല്ലേ അല്ലേ സാറേ? എതിരെടുത്ത് ഈ പൈസ എല്ലാം ഈ ഗജനാവിന്റെ താക്കോലും കന്തസ് ഉണ്ടെങ്കിൽ പൊതി മധ്യത്തിൽ പോയിട്ട് കാണിച്ചു കൊടുക്ക്, എല്ലാരും കാണിക്ക്. നമ്മളൊരു 10 കുപ്പി വൈനെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പ്രശ്നം, കുഴപ്പം, ഇവിടെ ഇരുത്തുന്നു എന്തെല്ലാം ചോദ്യങ്ങൾ നിന്നോടാണ് ഉണ്ടായിരിക്കാൻ പറഞ്ഞു. സാറേ, ഒരു 5 കുപ്പി നിങ്ങൾ എടുത്തോ, നിങ്ങൾ രണ്ടുപേരും കൂടി വിഴുങ്ങിക്കും. ഞങ്ങളൊന്നങ്ങോട്ട് വെറുതെ വിട്ടിരുന്നു. തന്റെ വായിലാകെ 2 പല്ലുള്ളൂ, അതിങ്ങനെ അടിച്ച് താഴെ ഞാൻ. സാറേ വിവരമില്ലാഞ്ഞിട്ടാണ് സാറേ. ഇവരല്ലേ ഇവരെ കൂടിയിട്ടാണ്. ഇത് വെറും അറിയാണ്. അടിക്കുവാ? എക്സൈസ് അല്ലേ, ഇത് അത്ര വലിയ കേസൊന്നുമല്ല. പേടിപ്പിക്കുള്ളൂ, അടിക്കേണ്ട നിയമം കയറിണ്ടാവില്ല. വിളിച്ചു പറയാൻ വേണ്ടിയിട്ടല്ല. ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു പ്രളയം വന്നു, മുമ്പ് വന്നു. എന്തോരം കൂട്ടിക്കണക്കിന് കാശാളുകളിവിടെ ഇറക്കിയത്. നാട്ടുകാർക്ക് വല്ലതും കിട്ടിയ? നിനക്ക് കിട്ടിയ? ഒരു ഉറുപ്പ് കിട്ടിയിട്ട് എനിക്കും കിട്ടിയില്ല. എന്ത് ചെയ്തത്? ഇവന്മാരൊക്കെ കൂടി കട്ട് തിന്നേക്കണത്. ഈ പ്രളയം വന്നിട്ട് കോടിക്കണക്കിന് ഉറുപ്പല്ലേ സാറേ വെറുതെ പോയത്? എനിക്ക് ഒരു ഉറുപ്പ കിട്ടിയിട്ടാ. നാട്ടിൽ മൊത്തം പ്രളയം വന്നിന്, എടുത്തു പൈസ. ആ പൈസന്റെ കണക്ക് നിങ്ങൾക്ക് നാട്ടുണ്ടെങ്കിൽ ഇപ്പൊ മൂന്നാളിടാം. ബോധ്യപ്പെടുത്തേ. നീലട പറഞ്ഞ എക്സൈസ് അടിക്കൂലെന്ന്. പ്രളയം വന്നാൽ തടയാൻ പറ്റൂല. ഉണ്ണി, നിനക്ക് വല്ലതും പറ്റിയാടാ? പോയി പിടിച്ചിട്ടുണ്ട്. സുമേഷേട്ടാ, ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. നിന്റെ പ്രായത്തിലേ ഞാൻ പ്രതികരിച്ചേ. ഇത് കണ്ട എക്സൈസുകാർക്ക് അങ്ങനെ തല്ലാനും വെക്കിട്ട് കയറാനൊന്നും അധികാരമില്ല. ഇത് ഇത്തിരി അതിക്രമമായി പോയത് ഇല്ലേ? ആ പോയ സാറ് ചെവിട്ടും കണ്ട ഒക്കിരി അടിച്ചു നോക്കി. അതെ, അയാൾ ആള് കുറച്ച് ചൂടനാ. അത് ഞാൻ ചോദിച്ചോളാം. ചോദിക്കണം സാറേ. സാറ് വരുന്നതിന് മുമ്പ് ഒരു മണിക്കൂറായി നമ്മ മൂന്നാളുകൂടി ഇരിക്കുന്നു. പച്ച വെള്ളം പേടവും ചോദിച്ചില്ല സാറേ. ആളൊരു തുഷ്ടനാണ്, നീചനാണ്. സാറിനറിയോ എക്സൈസിന് അടിക്കാനുള്ള ഒരധികാരമില്ല. എന്തിനാ സാറേ സർവീസിൽ അങ്ങനെ നികൃഷ്ട ജീവി? ഒഴിവായിക്കൂടെ നിങ്ങൾക്ക്? പോയ പോലീസ് ദുഷ്ടനാണ് സാറേ. അയാൾ നിന്നെ അടിച്ചു അല്ലേ? അതെ സാർ. ഇവിടെയാണ് അടിച്ചു, ചോര കല്ലിച്ചു. ഇവിടെയാണ് അടിച്ചു. ഇനി ഒരക്ഷരം നീ ഇവിടുന്ന് മിണ്ടിയാലോ ഇയാളുടെ ഭയം ഉണ്ടോ? അതുപോലെ വേറെ സ്ഥലത്ത് മനസ്സിലായ അടിച്ചതിനെ ഷേപ്പ് ചെയ്യാൻ മാറ്റിക്കളെ. എന്ത് പാവം ആടി കെട്ടുള്ള നടക്കാ വല്ലാണ്ട് ഷൈൻ ചെയ്യണോ നീ? അല്ല സാർ തിരക്കിലല്ലേ? ഇങ്ങോട്ട് വരൂ. സാർ തിരക്ക് അല്ല സാറ് നല്ല തിരക്കിലാന്ന് തോന്നുന്നു. ഒക്കെ ജോലിയുടെ ഭാഗമല്ലേ നല്ല കാര്യം. ആ മിനിറ്റ് സോദൻ, ഇവരെ മൂന്നുപേരെ മറ്റേ റൂമിലേക്ക് ആക്ക്. പച്ചവെള്ളം കൊടുക്കരുത് കേട്ടോ, മൂന്നിനും പച്ചവെള്ളം കൊടുക്കരുത്. അത് കൊടുക്കും, ബാക്കി ഞാനും വരാം. അല്ല വേറൊരു സംശയം ചോദിക്കാനേ. അതായത് നമ്മുടെ വീട്ടില് നമ്മള് ഈ ക്രിസ്മസ് ആണല്ലോ സാറേ. അപ്പൊ ക്രിസ്മസിന് നമ്മളറിയാതെ നമ്മൾ വീട്ടില് ഈ വൈനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വൈന് വീട്ടിലുണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുണ്ടാവോ? പറ്റില്ല. അപ്പൊ അല്ലേ അത് പറ്റില്ല അല്ലെ? വീട്ടിൽ വൈനൊന്നും എന്താ ഓരോ പണികൾ ചെയ്തിട്ടില്ലേ? നമ്മള് വീട്ടാവശ്യത്തിന് അത്യാവശ്യം വൈൻ ഉണ്ടാക്കുന്നതിനൊന്നും കുഴപ്പമില്ല, കുഴപ്പമില്ല അല്ലേ? പക്ഷെ അത് ഉണ്ടാക്കി പുറത്ത് വിൽപ്പന നടത്തിയ പ്രശ്നം. അകത്തോ അത് നമുക്ക് വേണമെങ്കിൽ വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കാം, വിൽക്കാഞ്ഞാൽ മതി. എന്നാ കുഴപ്പമില്ല അല്ലേ സാറേ? എന്നാ അതിനൊരു സംശയം എങ്ങനെ ഉണ്ടായിരുന്നേ എനിക്കല്ല, നമ്മുടെ അയൽപക്കത്തുള്ള ഒരാൾക്ക് ചോദിക്കാനായിട്ട് വന്നപ്പോ ഞാൻ അതൊന്നും ചോദിക്കാൻ സാർ. നന്നായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം അല്ലേ? അറിവുണ്ടായിരിക്കണം. ഞാനതാണ് സാറേ, ഞാൻ എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞേ മോഹിത് സാറിനോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. കാരണം നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കണല്ലോ, അത് തീർക്കാതെ നമ്മൾ പോകണത് ശരിയല്ല. അപ്പൊ അത് തീർക്കാൻ പറ്റിയ ഏക സ്ഥലം ഇവിടെയാണെന്ന് എനിക്കറിയാം. അതാണ് എനിക്ക് കുറച്ച് തിരക്കുണ്ടേ, കുറച്ച് തിരക്കിലാണ് ഞാൻ. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ശരി എന്നാ, ശരി കാണാം. ശരി ശരി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരാം. ഓ അത് വരാം. അപ്പച്ചൻ വരാറാവണല്ലോ ഉള്ളു, 4 മണിയെങ്കിലും എന്താണ് ഇപ്പോഴത്തെ ക്രിസ്മസ് മുഴുവനും നിങ്ങളുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. ആ കുറച്ച് സംഖ്യ മുഴുവനും കേക്കും വൈനും ആയിരിക്കും. വൈനിന്റെ കാര്യം മിണ്ടരുത്. വൈനുണ്ടായിക്കൂടപ്പോ എന്താന്ന് ഭയങ്കര പ്രശ്നമാണെന്ന് ഞങ്ങൾ തലനാരെ രക്ഷപ്പെട്ടത്. എന്താട്ടാ നിങ്ങൾ കാര്യം പറയും, എന്താ പറയണ? അതെ വൈനൊന്നും ഉണ്ടാക്കിക്കൂടാ, മുകളിൽ ആരോ ഇരുന്ന് കാണണ്ടെന്നാ പറയുന്നത്. അത് കർത്താവ് പണ്ട് മുതലേ മേളിയിരുന്നെല്ലാം കാണാൻ. കർത്താവല്ല പിന്നെ സാറ്റലൈറ്റ്. ഓ വീഞ്ഞുണ്ടാക്കുന്ന ആളുകളെ മുഴുവൻ എക്സൈസ് പിടിച്ചോണ്ട് പോവല്ലേ എന്നാര് പറഞ്ഞു? ശീതളൻ. ഏത് ശീതളൻ? നമ്മുടെ തെക്കേലെ ശീതളനെ. തെക്കേലെ ശീതളൻ? ഓ ശീതളൻ അങ്ങനൊന്നും പറയില്ല. ഈ ക്രിസ്മസിന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടതായിരുന്നു. ഭാഗത്തിന് ശീതളായിട്ട് വന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. നമ്മുടെ ഈ പ്രദേശത്ത് വീഞ്ഞുണ്ടാക്കിയ ഒട്ടുമുക്കാലും ആളുകളെ എക്സൈസ് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇപ്പോ വീഞ്ഞുണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ അവിടെ സ്റ്റേഷൻ നിറഞ്ഞിരിക്കാന്നാ പറയുന്നു. ആര് പറഞ്ഞു? ശീതളം പറഞ്ഞു. ഓ ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വൈൻ കെട്ടിവെച്ചു. അപ്പോഴാണ് ശീതളം വന്നത്. ശീതളം വന്നിട്ട് പറഞ്ഞു, സത്യ ഈ സാധനം ഇപ്പൊ വീട്ടിൽ സൂക്ഷിച്ചൂടാ, സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. എങ്ങാനും എക്സൈസേര് വന്ന് കണ്ട് പിടിച്ചാൽ നേരെ കൂട്ടിക്കൊണ്ട് പോകും, നല്ല കുത്ത് കിട്ടുന്നൊക്കെ പറഞ്ഞേക്ക്. എനിക്ക് ആകെ പേടിയായി. ഞാൻ ചോദിച്ചാൽ അതിനോട് എടാ ഇപ്പൊ എന്ത് ചെയ്യും ഇപ്പൊ ഇത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഒന്നും നോക്കണ്ട, അതെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നു. അപ്പൊ അവൻ തന്നെ പറഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആകെ 4 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ, അവിടെ എവിടെയെങ്കിലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സൈസേര് വന്നിട്ട് അത് മാന്താൻ സാധ്യത ഉണ്ട്. അതും കൂടി തന്നോ, ഞാൻ കയ്യോടെ കൊണ്ടുപോക്കോളാം. അവനാണെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ 1.5 ഏക്കർ സ്ഥലമുണ്ട്, ഏതെങ്കിലും സ്ഥലത്തിന്റെ ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ഈ സാധനം എടുത്തോണ്ട് പോവോ. ഇപ്പൊ സെന്റ് പേടി എന്താ അറിയോ? അവൻ അവിടെ എവിടെയെങ്കിലും കുഴിച്ചിട്ടതിൽ എങ്ങാനും എക്സൈസുകാർ വന്ന് മാന്തു എന്നുള്ളതാണ് ഇപ്പം എൻ്റെ പേര്. അപ്പം നിങ്ങളുണ്ടാക്കി വീഞ്ഞ് ശീതളിന് കൊടുത്തു വിട്ടൂല്ലേ? കൊടുത്തു. തടിച്ചിട്ടായല്ലോ എൻ്റെ സത്യേട്ടാ. ശീതളം നിങ്ങളെ കാര്യമായിട്ട് പറ്റിച്ചിട്ടോ. പറ്റിച്ചു. അതെ, കുറച്ചു മുമ്പ് ശീതളനെ ഞാൻ കണ്ടിരുന്നു. ഞാൻ ചോദിച്ചു, ശീതള ക്രിസ്മസ് ആഘോഷമൊക്കെ ഏതുവരെ ആയിരുന്നു? അവൻ പറഞ്ഞു, വീഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ഇനി കേക്ക് മാത്രം മേടിച്ചാൽ മതി. പരിചയമുള്ള ഏതോ ഒരു വീട്ടിൽ നിന്ന് 5 കുപ്പി നല്ല സ്പെഷ്യൽ വീഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞു. എത്ര കുപ്പി? 5 കുപ്പി. ചേട്ടാ നമ്മുടെ വീഞ്ഞ്. എന്റെ സത്യേട്ടാ, നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണേ? എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണ്ടേ? ഇത് കാണാൻ പറ്റുന്ന കയറെടുക്കണം അങ്ങോട്ട്. അല്ല മന്മത, അപ്പൊ വീഞ്ഞുണ്ടാക്കുന്നത് കുറ്റകരല്ലേ? എന്ത് കുറ്റം? നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉണ്ടാക്കാം. അത് വിൽപ്പന നടത്തിയാലും കുറ്റമാകും. അതെ, ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും കുറേ പൊട്ടന്മാർ എന്തെങ്കിലും വാർത്തകൾ അങ്ങോട്ട് പ്രചരിപ്പിച്ച നിങ്ങളെ പോലുള്ള കുറേ പേരുണ്ട്. അത് കേട്ടിട്ട് അങ്ങോട്ട് വിശ്വസിച്ച് അങ്ങനെ അങ്ങ് നടക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ അത് കൊടുത്തു വിടണ്ടെന്ന്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പറ്റാണ്ടത് പറ്റിയില്ലേ. ആ വീഞ്ഞ് നമുക്ക് വിരിച്ചിട്ടില്ല, അങ്ങനെ വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു രൂപ വീഞ്ഞ് ഞാൻ അങ്ങോട്ട് തരാം. അയ്യോ, അത് ഇല്ല, അത് ഞാൻ തരാം. അതിന്റെ പേരിൽ വിഷമിക്കണ്ട. ഹാപ്പി അല്ലേ? ഓ, ഹാപ്പിയാണ്. ഹാപ്പി ആണോ? ഓ, ഹാപ്പിയാണ്. എന്നാ ഹാപ്പി ക്രിസ്മസ്. ഓ, ഹാപ്പി ക്രിസ്മസ്.